ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു ഷൈമാസ് കുക്കറി വേൾഡ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നാലുമണി പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതൊരു വെറൈറ്റി ആയിട്ടുള്ള പഴംപൊരിയാണ്. ഈ രീതിയിൽ നിങ്ങൾ പഴംപൊരി തയ്യാറാക്കി നോക്കൂ. കേഫ് സി ചിക്കൻ കഴിക്കുന്ന ഒരു ഫീലാണ്. നല്ല ക്രഞ്ചി ആയിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പഴംപൊരിയാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇതേപോലെ വെറൈറ്റി ആയിട്ട് പഴംപൊരി തയ്യാറാക്കി കൊടുക്കൂ. കുട്ടികൾക്ക് മാത്രമല്ല, പെട്ടെന്നൊരു ഗസ്റ്റ് വീട്ടിൽ വന്നാൽ നമുക്ക് അവരെ നെട്ടിപ്പിക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പഴംപൊരി തന്നെയാണ്. ഈ പഴംപൊരിയിൽ നമ്മളൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഈ പഴംപൊരിൻ്റെ ടേസ്റ്റ് വല്ലാത്തൊരു ടേസ്റ്റ് തന്നെയാണ്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഇനി ഒരു കാര്യം കൂടി, എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ റെഡ് എന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിന് തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ വരും, അതിൽ ഓൾ എന്ന ഓപ്ഷൻ അമർത്തിയാൽ ഞാനുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അതേപോലെ ആദ്യമായിട്ട് കാണാനായും സാധിക്കും. റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് അരക്കപ്പോളം ഗോതമ്പ് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂണോളം അരിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലൊരു കളറ് കിട്ടും നമ്മുടെ ഈ പഴംപൊരിക്ക്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. വാനില എസൻസ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഏലക്ക പൊടിച്ചത് ആഡ് ചെയ്ത് കൊടുക്കാം. അതേപോലെ ചെറിയ ജീരകം പൊടിച്ചത് ആഡ് ചെയ്ത് കൊടുക്കാം. ഓരോത്തിൻ്റെ ഫ്ലേവറിനനുസരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ വാനില എസൻസും കൂടി ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കിട്ടുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. പഴത്തിൻ്റെ അനുസരിച്ചിട്ട് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കണം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ബാറ്റർ തയ്യാറാക്കിയെടുക്കാം പഴംപൊരിക്കുള്ളത്. പഴംപൊരിക്ക് വേണ്ട ബാറ്റർ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഈ രീതിയിലായിരിക്കണം നമ്മുടെ ബാറ്റർ. ഞാനിവിടെ 3 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. അത് ഈ രീതിയിലാണ് ഞാനിത് കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നത്. അപ്പോൾ 1/2 ആക്കി മുറിച്ചിട്ട് അത് ഈ ഒരു കട്ടിയിൽ വേണം നമുക്ക് നേന്ത്രപ്പഴം വേണ്ടത്. ഇനി ഒരു പാൻ ചൂടാക്കുക. ഇതിലേക്ക് 1 കപ്പോളം വെള്ളം അവിൽ ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. ഈ വെള്ള അവിലിൻ്റെ പകരം നമുക്ക് കോൺഫ്ലേക്സും ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് റോസ്റ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ എല്ലാവരുടെ വീട്ടിൽ വെള്ളം അവിലുള്ള കാരണമാണ് ഞാൻ ഇത് എടുത്തിരിക്കുന്നത്. അപ്പോൾ കോൺഫ്ലേക്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ അതിലും ചെയ്തെടുക്കാം. ഇനി പഴംപൊരി തയ്യാറാക്കി എടുക്കാം. അതിനായിട്ട് 1 പഴം എടുത്തിട്ട് ബാറ്ററിൽ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം. നേരത്തെ നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന അവിലേക്ക് ഇത് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം. നല്ല കൈ വെച്ച് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം. ബാക്കിയുള്ളതും ഇതേപോലെ ചെയ്തെടുക്കാം. ബാക്കിയുള്ളതും ഇതേപോലെ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ചൂടായ എണ്ണയിലേക്ക് ഇട്ട് പൊരിച്ചെടുക്കാം. ഇടുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിൽ വെക്കുക. ഇട്ടതിന് ശേഷം മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മുരിയിച്ചെടുക്കാം. നമ്മൾ സാധാരണ പഴംപൊരി പൊരിച്ചെടുക്കുന്ന പോലെ എടുത്താൽ മതി. പെട്ടെന്ന് തന്നെ ആയി കിട്ടും. ഇനി നമുക്കിതിൽ നിന്ന് മാറ്റാം. ബാക്കിയുള്ളതും ഇതേപോലെ പൊരിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നാലുമണി പലഹാരം റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരിക്കലെങ്കിലും നിങ്ങൾ ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെ പുറം നല്ലൊരു ക്രിസ്പി, ഉള്ളിൽ നല്ല സോഫ്റ്റ് ഉള്ള ഒന്ന് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കുക. ഇനി അടുത്ത പ്രാവശ്യം പഴംപൊരി തയ്യാറാക്കി എടുക്കുമ്പോൾ ഈ രീതിയിലൊന്ന് തയ്യാറാക്കി കൊടുക്കുക. അവർക്ക് ഇഷ്ടപ്പെട്ട് കഴിക്കുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു നാലുമണി പലഹാരമാണ്. അപ്പോൾ ഇനി പെട്ടെന്ന് ഗസ്റ്റൊക്കെ വന്നാൽ നമ്മൾ ഈ രീതിയിലൊന്ന് വെറൈറ്റി ആയിട്ട് പഴംപൊരി ഉണ്ടാക്കി കൊടുക്കുക. അവർക്ക് ചോദിച്ച് വാങ്ങുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് എനിക്ക് കമൻറ്റൊക്കെ അയയ്ക്കുക. പിന്നെ ഒരു കാര്യം കൂടി, എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ 5 മിനിറ്റ് വിഭവത്തിന് വേണ്ടി ഷെയ്മാസ് കുക്കറി വേൾഡ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാനും അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇൻഷാ അള്ളാഹ് അടുത്ത വീഡിയോ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.